ഡോക്ടർ പത്രോസ് പരത്തുവായലിൽ കീഴില്ലം. കീഴില്ലം ഇല്ലങ്ങളുടെ കീഴിലുള്ള എന്ന നിലയിൽ പ്രൗഢിയും സൗന്ദര്യവുമുള്ള സ്ഥലം. കേരളത്തിലെ കൊച്ചു ഗ്രാമം. പി കെ വസുദേവൻ നായരെയും പി ഗോവിന്ദപ്പിള്ളയെയും പോലെ അനേകം മഹാന്മാരെ കേരള ചരിത്രത്തിന് സംഭാവന ചെയ്ത പുല്ലുവഴിയോട് ചേർന്നുള്ള കീഴില്ലം എന്ന ഈ ഗ്രാമത്തെ പ്രശസ്തമാക്കിയതിൽ തലമുറകളുടെ വൈദ്യ പാരമ്പര്യമുള്ള പരത്തുവയൽ കുടുംബത്തിന് വലിയ പങ്കുണ്ട്. യശശരീരനായ പരത്തുവയലിൽ പൗലോസ് വൈദ്യൻ്റെയും പുല്ലുവഴി തോമ്പ്ര കുടുംബാംഗം അന്നമ്മയുടെയും രണ്ടാമത്തെ മകനായി 1946 ജനുവരി 24 ജനിച്ച ആൺകുട്ടിയാണ് കേരളത്തിന് അകത്തും പുറത്തും പ്രസിദ്ധനായി മാറിയ ഡോക്ടർ പത്രോസ് പരത്തുവയലിൽ. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയാണ് അന്നത്തെ സമൂഹം. ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം മൈലുകൾക്കപ്പുറം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെല്ലാം ദൈവം മാത്രം ആശ്രയം. അക്കാലങ്ങളിൽ ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് രോഗികളെ ശുശ്രൂഷിക്കുവാൻ വൈദഗ്ധ്യം നൽകി. ഇങ്ങനെയുള്ളവർ നാട്ടുവൈദ്യന്മാർ എന്ന് അറിയപ്പെട്ടു. ദൈവനിയോഗത്താൽ ഇത്തരം വൈദ്യ പാരമ്പര്യം ലഭിച്ച പരത്തുവയൽ കുടുംബത്തിലാണ് ഡോക്ടർ പത്രോസ് ജനിച്ചത്. പിതാവിൻ്റെ കർശന ശിക്ഷണത്തിൽ വളർന്ന പത്രോസ് കീഴിലം ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസവും വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. ചെറുപ്പത്തിലെ പഠനത്തിൽ മിടുക്കനായിരുന്ന ഈ വിദ്യാർത്ഥി കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം 1964 തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ആയുർവേദ ബിരുദത്തിന് ചേർന്നു. വൈദ്യകുടുംബത്തിന് അഭിമാനമായി 1971 സ്വർണ മെഡലോടുകൂടി ആയുർവേദ ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് ഇതേ കോളേജിൽ തന്നെ MD ചേർന്നു. ആയുർവേദത്തിൽ കായചികിത്സയും ഐച്ഛിക വിഷയമായി മർമ്മചികിത്സയും കേരള യൂണിവേഴ്സിറ്റി നടപ്പിൽ വരുത്തിയ ആദ്യ ബാച്ചിൽ MD പാസായി. ആയുർവേദ മർമ്മചികിത്സാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് പിതാവായ പൗലോസ് വൈദ്യനോടൊപ്പം ചെറുപ്പം മുതൽ രോഗികളെ ചികിത്സിക്കുന്നത് കണ്ടും ചികിത്സയിൽ സഹായിച്ചും പകർന്നുകിട്ടിയ അറിവും പാഠവും ഡോക്ടർ പത്രോസിൻ്റെ കർമ്മമണ്ഡലത്തിന് അനുഗ്രഹമായി. വൈദ്യന്മാർ രോഗികളുടെ വീടുകളിൽ പോയി ചികിത്സ നടത്തുന്ന സമ്പ്രദായമായിരുന്നു അക്കാലങ്ങളിൽ. കിടത്തി ചികിത്സിക്കുവാൻ സൗകര്യമില്ലാത്തതിനാൽ അയൽ വീടുകളിലും സമീപത്തുള്ള കടകളുടെ വരാന്തകളിലുമാണ് അന്ന് രോഗികൾ തങ്ങിയിരുന്നത്. ഇവിടെ എത്തുന്ന രോഗികളിൽ ഭൂരിഭാഗവും ഒടിവ്, ഞെരിവ് അല്ലെങ്കിൽ നട്ടെല്ലിന് ക്ഷതം തുടങ്ങിയ അവസ്ഥയിൽപ്പെട്ടവരായിരുന്നു. ഇങ്ങനെയുള്ള രോഗികൾക്ക് കിടത്തി ചികിത്സ അത്യാവശ്യമായപ്പോൾ ഒരു ആശുപത്രി പണിയുന്നതിനെക്കുറിച്ച് ശ്രീ പൗലോസ് വൈദ്യൻ ആലോചിക്കുകയായിരുന്നു. 1955 4 രോഗികൾക്ക് കിടക്കുവാനുള്ള മുറി, അടുക്കള, മരുന്ന് നിർമ്മാണം, ചികിത്സാ മുറി എന്നിവ മാത്രമുള്ള പരിമിതമായ സൗകര്യത്തോടെ പരത്തുവയലിൽ ആശുപത്രിക്ക് തുടക്കമിട്ടു. 1974 MD പാസായി വന്നതിന് ശേഷം പരത്തുവയലിൽ ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ഫിസിഷ്യനായി ഡോക്ടർ പത്രോസ് സേവനം ആരംഭിച്ചു. അന്നു മുതൽ മർമ്മചികിത്സയോടൊപ്പം പഞ്ചകർമ്മ ചികിത്സകളും ഈ ആശുപത്രിയിൽ ആരംഭിച്ചു. 1974 തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായ വിവാഹം. കുന്നംകുളം കുണ്ടുകുളങ്ങര വർഗീസിൻ്റെ മകളായ KV പ്രസന്നയെയാണ് ദൈവം സഖിയായി കൊടുത്തത്. MBBS ബിരുദധാരിണിയായ ഡോക്ടർ പ്രസന്നയുടെ സേവനം കൂടി ഹോസ്പിറ്റലിൽ തുടർന്ന് ആരംഭിച്ചു. ഇത് ഡോക്ടർ പത്രോസിൻ്റെ ചികിത്സയ്ക്കും ഏറെ സഹായകമായി. തുടർന്ന് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി വിഭാഗവും അലോപ്പതി വിഭാഗവും ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. ചിട്ടയായ ജീവിതശൈലിയും കഠിനാധ്വാനവും ഡോക്ടർ പത്രോസിനെ പടിപടിയായി ഉയർത്തി. ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രഭാതം മുതൽ പാതിരാവരെ ഊർജ്ജസ്വലമായുള്ള പ്രവർത്തനം, ആയുർവേദ ചികിത്സാ രംഗത്തും അറിയപ്പെടുന്ന ഭിഷഗ്വരന്മാരിൽ ഒരാളായി വളരെ വേഗത്തിൽ തന്നെ ഡോക്ടർ പത്രോസ് ശ്രദ്ധ പിടിച്ചു പറ്റി. വിവിധങ്ങളായ അനേകം രോഗങ്ങൾക്ക് തനതായ ചികിത്സാരീതി ഡോക്ടർ പത്രോസ് കണ്ടെത്തി.
ഇത് അനേക രോഗികൾക്ക് സൗഖ്യം നൽകുന്നതിന് നിദാനമായി. ഡിസ്ക് പ്രൊലാപ്സിന് ഡോക്ടർ പത്രോസ് നൽകുന്ന ചികിത്സാരീതി കേരളത്തിൽ മറ്റൊരു ആയുർവേദ ഡോക്ടറും പ്രാക്ടീസ് ചെയ്യാത്തതാണ്. ഇത് അനേകം രോഗികളെ ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി സാധാരണ ജീവിതത്തിലേക്ക് മടക്കി എത്തിച്ചിട്ടുണ്ട്. പരിമിതമായ സൗകര്യത്തിൽ നിന്നും ഇന്ന് 60 രോഗികളെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യം, നൂതന പഞ്ചകർമ്മ തിയേറ്റർ, ആയുർവേദത്തിലെ മൈനർ സർജറിക്കുള്ള തിയേറ്റർ, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി, ക്യാൻറ്റീൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർ പത്രോസിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ശ്രമഫലമാണ്. ഡോക്ടർ പത്രോസിൻ്റെ ചികിത്സാ വൈഭവം തിരിച്ചറിഞ്ഞ് അനേകം ആയുർവേദ കോളേജുകളിൽ നിന്നും ബിരുദധാരികളായ ഡോക്ടർമാർ പരിശീലനത്തിനായി ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. പരമ്പരാഗതമായ പിഴിച്ചിൽ ചികിത്സയ്ക്ക് ഡോക്ടർ പത്രോസ് വികസിപ്പിച്ചെടുത്ത പിഴിച്ചിൽ മെഷീൻ ഇന്ന് അനേകം ആയുർവേദ ഡോക്ടർമാരുടെ ഇടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിവിധങ്ങളായ എക്സിബിഷനിൽ പ്രത്യേക അവാർഡുകളും ഇത് കരസ്ഥമാക്കി. ഡോക്ടർ പത്രോസും ഡോക്ടർ പ്രസന്നയും ചേർന്നുള്ള അഡ്മിനിസ്ട്രേഷൻ ഈ ഹോസ്പിറ്റലിനെ കേരളത്തിലെ ആദ്യത്തെ ISO അംഗീകാരം നേടുന്ന ആയുർവേദ ഹോസ്പിറ്റലാക്കി. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് ആവശ്യമായ വിവിധങ്ങളായ ഇൻഷുറൻസ് കമ്പനികളും ഇന്ന് ഈ ഹോസ്പിറ്റലിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികൾക്ക് റീഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നതിനായി CGHS ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ 15 ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ഒന്നായത് അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. കൂടാതെ കേന്ദ്ര സർട്ടിഫിക്കേഷൻ സ്ഥാപനമായ NABH അക്രഡിറ്റേഷൻ ജോലികളും പുരോഗമിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സും ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. രോഗികൾക്ക് വൈദ്യം തന്നെ മരുന്ന് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ആയുർവേദ ചികിത്സയുടെ പഥ്യമായ ഒരു രീതി. ഇത് പരുത്തുവയലിൽ കുടുംബത്തിൽ ആരംഭം മുതലേ അനുവർത്തിച്ചു വന്നിരുന്നു. വരുന്ന രോഗികൾക്ക് വീടിനോട് ചേർന്നുള്ള പരിമിതമായ സൗകര്യത്തിൽ കഷായങ്ങളും കുഴമ്പുകളുമെല്ലാം നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു അന്ന്. രോഗികളുടെ എണ്ണവും മരുന്നിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചപ്പോൾ 1990 ഡോക്ടർ പത്രോസ് ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു ഔഷധ നിർമ്മാണ വിഭാഗം ആരംഭിച്ചു. ഡോക്ടർ പത്രോസിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു ഒരു നൂതന ഔഷധ നിർമ്മാണ കമ്പനി. ഇതിന് നാന്ദിയായി 2003 പെരുമ്പാവൂരിനടുത്ത് MM വാലിയിൽ 2 ഏക്കർ സ്ഥലം കണ്ടെത്തി കമ്പനി നിർമ്മാണം ആരംഭിച്ചു. 2007 ജനുവരിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പാം ലാബ്സ് ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയതോടുകൂടി കേരളത്തിലെ ഏറ്റവും മികച്ച ആയുർവേദ കമ്പനി എന്ന ഡോക്ടർ പത്രോസിൻ്റെ സ്വപ്നം പൂവണിഞ്ഞു. 400-ൽ പരം പരമ്പരാഗത ആയുർവേദ ഔഷധങ്ങളും 75-ൽ പരം പേറ്റന്റ് മരുന്നുകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. മരുന്ന് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ഹൈജീൻ, അഡ്വാൻസ്ഡ് മെഷീനറി, വിവിധങ്ങളായ റിസർച്ച് ലാബ്സ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് മെറ്റീരിയൽ സ്റ്റോക്ക്, ഫുള്ളി മിറർ ഫിനിഷ്ഡ് ഫ്ലോർ എന്നിവയെല്ലാം ഈ കമ്പനിയുടെ പ്രത്യേകതകളാണ്. ISO GMP അംഗീകാരം കൂടാതെ UAE ഒമാൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള കേരളത്തിലെ ഏക ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയാണ് പാം ലാബ്സ് ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്.
ആയുർവേദ മേഖലയിൽ, പ്രത്യേകിച്ച് ഡോക്ടർ പത്രോസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന മർമ്മചികിത്സയിൽ ഓർത്തോപ്പെഡിക് ഉൽപ്പന്നങ്ങൾ ധാരാളമായി ആവശ്യമാണ്. ആയതിനാൽ ഇതിൻ്റെ നിർമ്മാണത്തിനായി കളമശ്ശേരിയിൽ വ്യവസായ മേഖലയിൽ ഓർത്തോ കെയർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി 1995 മുതൽ പ്രവർത്തനം തുടങ്ങി. കോട്ടൺ ക്രേപ്പ് ബാൻഡേജ്, സോഫ്റ്റ് കോളർ, ഹാർഡ് കോളർ, ആംസ്ലിംഗ് തുടങ്ങിയ 100-ൽ പരം ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിയിൽ നിർമ്മിക്കുന്നു. ഇൻഷേപ്പ് എന്ന പേരിലുള്ള അബ്ഡോമിനൽ ബെൽറ്റ് ഇന്ന് സമൂഹത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആയുർവേദ ചികിത്സ, ഔഷധ നിർമ്മാണം തുടങ്ങിയ രംഗങ്ങളിലും അനുബന്ധ വ്യവസായ രംഗത്തും ഡോക്ടർ പത്രോസിൻ്റെ പ്രാവീണ്യം ഒന്ന് വേറിട്ടത് തന്നെ. ഡോക്ടർ പത്രോസിൻ്റെ മികവുകൾ തിരിച്ചറിഞ്ഞ് അനേകം ബഹുമതികൾ ഇതിനകം ഡോക്ടർ പത്രോസിനെ തേടിയെത്തി. നിരവധി ആയുർവേദ ഡോക്ടർമാരുടെ സെമിനാറുകളിൽ പ്രബന്ധങ്ങളും ചികിത്സാരീതികളും അവതരിപ്പിച്ച് അനേകം സംഘടനകളുടെ ബഹുമതികളും ഡോക്ടർ പത്രോസിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുർവേദ വിഭാഗം അസ്ഥിരോഗ ചികിത്സയിൽ ഇന്ത്യയിലെ 3 ഡോക്ടർമാരിൽ ഒരാളായി തിരഞ്ഞെടുത്ത് ഗുരുസ്ഥാനം നൽകിയിട്ടുള്ളത് ഡോക്ടർ പത്രോസിൻ്റെ ചികിത്സാ മികവിൻ്റെ ഏറ്റവും മികച്ച അംഗീകാരപത്രങ്ങളിൽ ഒന്നാണ്. ഡോക്ടർ പത്രോസിന് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ ഏറെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുർവേദ വിഭാഗത്തിൻ്റെ ഗുരുസ്ഥാനം, കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ ഫാക്കൽറ്റി മെമ്പർ, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഇൻ ആയുർവേദ, NSA, സ്പെഷ്യൽ അപ്രൈസൽ ഫ്രം യാക്കോബായ സുറിയാനി സഭ എന്നിവ ഇതിൽ ചിലത് മാത്രം. പരത്തുവയലിൽ ഗ്രൂപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവും ഹോസ്പിറ്റലിൻ്റെ ചീഫ് കൺസൾട്ടൻറ്റും ആയ ഡോക്ടർ പത്രോസ് ആയുർവേദ ചികിത്സ വ്യവസായ അനുബന്ധ സംഘടനകളുടെ മെമ്പറും ഭാരവാഹിയുമാണ്. ഏതൊരു പ്രതിസന്ധിയും ഇരട്ടി ഊർജ്ജം